ഈ ഡെലിഗേഷനെ കുറിച്ച് എപ്പോഴും ചോദിക്കുന്ന ഒരു സംഭവമാണ്. ഡെലിഗേഷൻ വലിയ ബുദ്ധിമുട്ടാണ്. കേരളത്തിലെ മിക്കവാറും ചെറിയ സംരംഭകരൊന്നും തന്നെ ഡെലിഗേറ്റ് ചെയ്യാറില്ല. എല്ലാ കാര്യങ്ങളും അവർ തന്നെ സ്വന്തമായിട്ട് ചെയ്യാണ് പതിവ്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഡെലിഗേറ്റ് ചെയ്യാൻ മടിക്കുന്നത്, എന്താണ് ഇതിനൊരു പ്രതിബന്ധമായിട്ട് നിൽക്കുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ വളരെ രസകരമാണ്. ഏകദേശം ഒരു നാല് കാര്യങ്ങൾ കൊണ്ടാണ് ആളുകൾ ഡെലിഗേറ്റ് ചെയ്യാത്തത് എന്ന് നമുക്ക് കാണാം. അതിലൊന്ന് ഭയമാണ്, മറ്റൊന്ന് അസൂയയാണ്, മറ്റൊന്ന് അറിവില്ലായ്മയാണ്, മറ്റൊന്ന് കഴിവില്ലായ്മയാണ്. അങ്ങനെ നാല് കാരണങ്ങളായിട്ട് വേണമെങ്കിൽ ഈ ഡെലിഗേഷൻ ഇല്ലായ്മയെ നമുക്ക് കാണിക്കാം. അപ്പോൾ ഏറ്റവും ആദ്യത്തെ ഭയം എന്ന് പറയുന്നത്, പലപ്പോഴും നമ്മൾ ചെയ്താലേ ഒരു കാര്യം ശരിയാവൂ, വേറൊരാൾ ചെയ്താൽ ശരിയാവില്ല, ബിസിനസ്സിനെ അത് ആകെ ബാധിക്കും, പ്രശ്നമാവും എന്നുള്ളൊരു ഭയമുണ്ട്. ആ ഭയം കൊണ്ടാണ് പലപ്പോഴും നമ്മളിത് ഡെലിഗേറ്റ് ചെയ്യാതിരിക്കുന്നത്. ഇത് തെറ്റായിട്ടുള്ള ഒരു തീരുമാനമാണ്. കാരണം ഒരുപക്ഷെ നമ്മളെക്കാളൊക്കെ വളരെ നന്നായിട്ട് ചെയ്യാൻ അറിയാവുന്ന ആളുകൾ അപ്പുറത്തുണ്ടാവും. പക്ഷേ അവരെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു മെക്കാനിസം നമുക്കുണ്ടാക്കിയെടുക്കാൻ പറ്റണം. അവരെ ട്രെയിൻ ചെയ്യാനുള്ള മെക്കാനിസം ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം. അവരെ പെർഫെക്റ്റ് ആണ് എന്ന് മോണിറ്റർ ചെയ്യാനുള്ള ഒരു മെക്കാനിസമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം. അത് മസ്റ്റാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഭയം ഇല്ലാതായി മാറുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഈ ഭയവുമായിട്ട് ജീവിച്ച് മരിക്കേണ്ടി വരും. രണ്ടാമത്തെ പോയിൻ്റ് അസൂയ ആണ്. അസൂയ, അസൂയയ്ക്ക് മരുന്നില്ല എന്ന് പറയുന്ന പോലെ, ചിലപ്പോൾ നമ്മളുടെ ഒരു എംപ്ലോയി നന്നായി വരുന്നത് അല്ലെങ്കിൽ അവനൊരു പവർ കൊടുക്കുന്നതൊക്കെ നമുക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു പുതിയ അറിവ് അവന് പകർന്നു കൊടുക്കാനോ പുതിയൊരു ജോലി അവനെ പഠിപ്പിക്കാനോ ഒന്നും തയ്യാറാവില്ല. നമ്മൾ വളരെ ചെറുതായിട്ട് ചിന്തിക്കുന്നതുകൊണ്ടാണ്. എപ്പോഴാണോ നമ്മുടെ താഴെയുള്ള ആളുകൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുകയും അടുത്ത ലെവലിലേക്ക് വരികയും ചെയ്യുന്നത്, അപ്പോൾ മാത്രമേ നമ്മൾ മുകളിലേക്ക് പോവുകയുള്ളൂ എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞാൽ ഈ അസൂയയ്ക്ക് ഇല്ലാണ്ടാവും. നമ്മുടെ ലോകത്തിൽ തന്നെ ഈ അസൂയ നിലനിൽക്കുന്ന അതുകൊണ്ടാണ്. മറ്റുള്ളവർ നന്നായി കഴിഞ്ഞാൽ നമ്മൾ മോശമായി എന്നുള്ളൊരു തെറ്റായിട്ടുള്ളൊരു ധാരണ കാരണമാണ്. എപ്പോഴാണോ നമുക്ക് ചുറ്റുമുള്ള ആൾക്കാർ ബെറ്റർ ആവുന്നത്, നമ്മൾ അതിനേക്കാൾ ബെറ്റർ ആവും എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കുക. അപ്പം ഈ അസൂയയും കൂടി മാറ്റിവെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി നമ്മളുടെ മൈൻഡ് ഓപ്പൺ ആവും. അടുത്തത് അറിവില്ലായ്മയാണ്. അറിവില്ലായ്മ വലിയൊരു പ്രശ്നമാണ്. കാരണം ഇത് ഡെലിഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ സമയമാണ് ലാഭിക്കുന്നത് എന്നുള്ള വലിയ അറിവുണ്ടല്ലോ. ലോകത്തിലെ ഏറ്റവും പ്രീഷ്യസായ സംഭവം എന്താ, നമ്മുടെ സമയമാണ്, നമ്മുടെ ഓൺ സമയം അല്ലേ. നമുക്കൊരു 10 മിനിറ്റ് കിട്ടിയാൽ നമ്മുടെ സ്വന്തമായിട്ട് സമയമാണ്, എന്തൊക്കെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. പക്ഷേ അത് നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ, ആ അറിവ് നമുക്കില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മളിതിന് വാല്യൂ കൽപ്പിക്കില്ല. ഈ ഡെലിഗേഷന് വാല്യൂ കൽപ്പിക്കില്ല. നമ്മൾ തന്നെ എല്ലാം ചെയ്യാനായിട്ട് നോക്കും. അപ്പോൾ അറിവില്ലായ്മ ഒരു വലിയ പ്രശ്നമാണ്. ഇതിൽ മാത്രമല്ല അറിവില്ലായ്മ ഉള്ളത്, ഈ ഡെലിഗേറ്റ് ചെയ്യാൻ ചില സിസ്റ്റംസും പ്രൊസീജിയേഴ്സും മോണിറ്ററിംഗ് സിസ്റ്റംസും ഒക്കെ ആവശ്യമാണ് ആക്ച്വലി. അപ്പോൾ അതുകൂടി അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ ഡെലിഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ പ്രശ്നത്തിലേക്ക് പോകും. അപ്പോൾ വിത്ത് എ മോണിറ്ററിംഗ് സിസ്റ്റം മാത്രമേ നമ്മൾ ഡെലിഗേറ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അതറിയാതെ നമ്മൾ ഡെലിഗേറ്റ് ചെയ്താലും പ്രശ്നമാണ്. അപ്പോൾ ആ അറിവില്ലായ്മ ഒരു പ്രശ്നം തന്നെയാണ്. അടുത്ത് കഴിവില്ലായ്മയാണ്. കഴിവില്ലായ്മ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാൾ ഡെലിഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്ന് അസേർട്ടീവായിട്ട് പറയേണ്ടി വരും, അല്ലെങ്കിൽ മോണിറ്റർ ചെയ്യേണ്ടി വരും, ചെയ്തില്ലെങ്കിൽ എന്തുകൊണ്ട് ചെയ്തില്ല എന്നുള്ളതൊക്കെ ചിലപ്പോൾ റിവ്യൂ ചെയ്യേണ്ടി വരും. അങ്ങനെ റിവ്യൂ മെക്കാനിസത്തിനോ അല്ലെങ്കിൽ കുറച്ചൊന്ന് അസേർട്ടീവായിട്ട് പറയാനോ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഒന്നും ഇല്ലെങ്കിൽ അത് വലിയ പ്രശ്നമാണ്. അപ്പോൾ അതൊരു കഴിവില്ലായ്മയുടെ പ്രശ്നം കൂടിയാണ്. അങ്ങനെ നാല് കാരണങ്ങൾ കൊണ്ടാണ് പ്രധാനമായിട്ടും ഇവിടെ ഡെലിഗേഷൻ നടക്കാത്തത്. അപ്പം നിങ്ങളുടെ കാരണം ഏതാണ് എന്നുള്ളത് നിങ്ങളൊന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് എന്നോട് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന പ്രോസസ്സുകൾ എനിക്ക് പറഞ്ഞു തരാനായിട്ട് സാധിക്കും. യാതൊരു സംശയം വേണ്ട, നിങ്ങളുടെ വളരെ വിലപ്പെട്ട സമയമാണ് ലാഭിക്കാൻ പറ്റുന്നത്. അപ്പോൾ അത് ശരിക്കും ഒന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഡെഫിനറ്റ്ലി എനിക്ക് ഇതിനകത്ത് പറഞ്ഞു തരാനായിട്ട് സാധിക്കും. ഡെഫിനറ്റ്ലി ഡെലിഗേഷൻ മസ്റ്റായിട്ടും ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് സെൽഫ് എംപ്ലോയ്മെൻ്റ് ആണ്.